ഷോർട്ട്കട്ടിൽ ചെയ്യുമ്പോഴേക്കും നമുക്കിത് സെറ്റ് ചെയ്ത് വരുന്നത്. ജസ്റ്റ് കാണിച്ചു തരാം, ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും കണ്ടോ ഇല്ലിയാണ് ഫുഡ് സ്വിച്ചിനകത്ത് ക്ലിക്ക് ചെയ്യാണ്. ഹായ് നമസ്കാരം, ഞാൻ ശരത്. ഇന്ത്യ പാക്കിംഗ് എന്ന നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നൊരു പുതിയ പ്രൊഡക്റ്റ് കാണിക്കുകയാണ്. ഇതെന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ CNC ലിക്വിഡ് ഫില്ലിംഗ് മെഷീൻ എന്നാണ് ആ ഒരു പ്രൊഡക്റ്റിൻ്റെ പേര്. നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കിപ്പോൾ എന്തെങ്കിലും പല പല ബിസിനസ്സുകളുണ്ടാകും, പ്രത്യേകിച്ച് ലിക്വിഡ് ഐറ്റംസ്, അതായത് ഓയില്, അങ്ങനെ പല കാര്യങ്ങളും. അപ്പോൾ നമുക്ക് വലിയൊരു ഓർഡർ വരുവാണ്, അപ്പോൾ നമുക്ക് വലിയ മെഷീനായിട്ട് നമുക്ക് പോകാൻ പറ്റത്തില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് എളുപ്പത്തിൽ ഈ ഓയിൽ വളരെ ഫാസ്റ്റായിട്ട് ഫില്ല് ചെയ്യാൻ പറ്റിയ, കൃത്യതയോടെ ഫില്ല് ചെയ്യാൻ പറ്റുന്ന ഒരു മെഷീനാണ് CNC ലിക്വിഡ് ഫില്ലിംഗ് മെഷീൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. ഇതൊരു ഇലക്ട്രോണിക് ഡിവൈസ് തന്നെയാണ്, ഒരു മാനുവലായിട്ട്, അതായത് ഒരു സെമി ഓട്ടോമാറ്റിക് ഒരു ഫില്ലിംഗ് മെഷീനാണ് ഈ കാണുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് പോകാം. നമുക്ക് ആദ്യം ഇതൊന്ന് തുറന്ന് നോക്കാം, എന്നിട്ട് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് കാണാം. അപ്പോൾ നമുക്കിതൊന്ന് ഓപ്പൺ ആക്കാം. ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇതാണ് CNC ഒരു ലിക്വിഡ് ഫില്ലിംഗ് മെഷീൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കണ്ടല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ മെഷീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, വളരെ ക്യൂട്ടൊരു കുഞ്ഞൊരു മെഷീനാണ്, മെയ്ഡ് ഇൻ ഇന്ത്യ ആണ് ഈ മെഷീൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ച് തരാം. ഇവിടെ കുറച്ച് സാധനങ്ങളുണ്ട്, ഇതതിൻ്റെ കുറച്ച് ആക്സറീസ് ഒക്കെ ആയിട്ട്, ഇതെങ്ങനെയാണ് ഫിറ്റ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് കാണിച്ച് തരാം. ഇപ്പോൾ ഇത് വിട്ടിരിക്കട്ടെ. അടുത്ത ഇതാണ് നമ്മുടെ ഒരു മെഷീൻ, കണ്ടോ കണ്ടോ എത്ര ചെറിയ മെഷീനാണ് നോക്കി. ഇത് ഇതിനകത്ത് രണ്ട് രീതിയിൽ കൊടുത്തിട്ടുണ്ട്, ഒന്ന് ഫില്ലിംഗ് ടൈം, അതായത് ഇതിൻ്റെ വെയ്റ്റിംഗ് ടൈം, പിന്നെ അതിൻ്റെ കൺട്രോൾ സ്വിച്ചുകളൊക്കെയാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഫില്ല് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇതിനകത്ത് കുറച്ച് ആക്സറീസൊക്കെ ഉണ്ട്. ഇവിടെ ഒരു പ്ലഗ് പോയിൻ്റ് ഉണ്ട്, അതുകൂടാണ്ട് ഇതാണ് നമ്മുടെ ചെറിയൊരു ആക്സിലേറ്റർ. ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പഞ്ച് ചെയ്യുമ്പോഴും എത്ര ML ചാടണം എന്ന്, എത്ര ടൈം കൊണ്ട് ചാടണം എന്നത് നിങ്ങൾക്ക് തീരുമാനിക്കുന്ന സംഭവം. ഇതിനകത്ത് സെറ്റ് ചെയ്ത് വയ്ക്കും, എന്നിട്ട് ഇത് ഉപയോഗിച്ച് ഒരു സംഭവം പോലെ, കണ്ടല്ലേ. ഇനി ഇത് നമ്മുടെ ഈ ഒരു ഓസ് ഫിറ്റ് ചെയ്യാൻ ഒരു സംവിധാനമാണ്. അപ്പോൾ ഈ കാണുന്നതാണ് ഇതിൻ്റെ നമ്മുടെ ഫുഡ് വാൽവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. ഇത് നമ്മുടെ മെഷീൻ്റെ നമ്മുടെ ലിക്വിഡ് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ അത് ചെറിയൊരു ഫിൽറ്ററൊക്കെ ഉണ്ട്, ഈ ഫിൽറ്റർ ഉപയോഗിച്ച് അത്യാവശ്യം കരടുകളൊക്കെ അരിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് നേരെ എഴുതിയിട്ട് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ അറ്റത്താണ് നമ്മുടെ ഫില്ല് ചെയ്തിട്ട് നമ്മുടെ ഈ എത്ര ലിക്വിഡ് ചാടി വരുന്നത്. അപ്പോൾ നമ്മൾ ഇറക്കി ഫിറ്റ് ചെയ്യാം. ഇറക്കി ഫിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് എവിടെയാണോ നമ്മുടെ ഇത് ഈ ഒരു പോയിൻ്റ് വീഴേണ്ടത്, അപ്പോൾ ഇതാണ് നമ്മുടെ ഔട്ട് വരുന്നത്. ഇപ്പോൾ ഈ ഔട്ട് നമുക്ക് ജസ്റ്റ് നമുക്ക് ഇതിൻ്റെ അകത്തേക്കടെ നമുക്ക് ഔട്ട് എടുക്കാം. ഔട്ട് എടുത്തതിന് ശേഷം നമുക്ക് എവിടെയാണോ ഇത് വരേണ്ടത് അവിടെ നമുക്ക് ഇത് ഫില്ല് ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ആ ഒരു നമ്മുടെ ബോട്ടിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ അത് ഫില്ലാവും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. വളരെ എളുപ്പമാണ്, നിങ്ങൾക്ക് ഒരുപാട്, അതായത് നിങ്ങളൊരു ഹോം ബേസ്ഡ് ബിസിനസ് ചെയ്യുന്ന ആളായിക്കട്ടെ, ഒരു ചെറിയ ഓയിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വേറെ എന്തെങ്കിലും ചെറിയ ഡിറ്റർജൻറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യാനൊക്കെ ആയിട്ട് വളരെ എളുപ്പത്തിൽ ഈ ഒരു മെഷീൻ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിത് ജസ്റ്റിൻ്റെ വർക്കിംഗ് കണ്ടീഷനാണ്, വളരെ എളുപ്പമാണ്. ഞാനിത് ഇനി കുറച്ച് കാര്യങ്ങൾ ഫില്ല് ചെയ്തിട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഈ CNC ലിക്വിഡ് ഫില്ലിംഗ് മെഷീൻ നമ്മൾ ഏകദേശം ഫിക്സ് ചെയ്തു. ഇത് ഈ ഒരു പോർഷൻ ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ നമുക്ക് ഔട്ട് വന്ന ഏരിയ ഫിക്സ് ചെയ്തു. അതുപോലെ നമ്മൾക്ക് ഈ ഇതിൻ്റെ ഫുഡ് വാൽവ് വരുന്ന ഏരിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് ഫുഡ് വാൽവ് വരുന്നത്. ഇത് നമ്മൾ ഒരു ബക്കറ്റിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് നമ്മൾ അതിയിട്ട് ഫില്ല് ചെയ്തു. അപ്പോൾ നമുക്ക് ഏകദേശം കാര്യങ്ങൾ ഫിക്സ് ചെയ്തു. അതുപോലെ ഇതാണ് നമ്മൾ അതിൻ്റെ ഒരു ചെറിയൊരു പെഡൽ വരുന്നത്. ഇതിനകത്ത് പെഡൽ ചെയ്യുമ്പോഴേക്കുമാണ് നമുക്കിത് സെറ്റ് ചെയ്ത് വരുന്നത്. ജസ്റ്റ് കാണിച്ചു തരാം, ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും കണ്ടോ, ഉണ്ടല്ലേ. ആ ഒരു ടൈമിൽ, പർട്ടിക്കുലർ ടൈമിൽ നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതനുസരിച്ചായിരിക്കും ഇത് ചാടി വരിക. അപ്പോൾ ഇതിനകത്തുള്ള സെറ്റിങ്സ് ഞാൻ ഏകദേശം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ നമ്മൾ ഫില്ലിംഗ് ടൈം കൊടുത്തിട്ടുണ്ട്. ഈ ടൈം നമ്മൾ സെറ്റ് ചെയ്തേക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെക്കൻഡ്സിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഞാനിവിടെ 4.2 സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോന്നും നമുക്ക് ഇവിടെ നമുക്ക് ഫില്ലിംഗ് ടൈം നമുക്ക് സെറ്റ് ചെയ്ത് മാറ്റാൻ വേണ്ടി പറ്റും. അടുത്തതായിട്ട് ഫില്ലിംഗ് ടൈം എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിന് വോളിയമായിട്ടല്ല സെറ്റ് ചെയ്തേക്കുന്നത്, ഇത്ര ML എന്നുള്ള രീതിയിലല്ല ഇത് സെറ്റ് ചെയ്തേക്കുന്നത്. കാരണം ഇതിനകത്ത് യൂസ് ചെയ്യുന്ന ലിക്വിഡ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലതും വ്യത്യാസം ഉണ്ടാകും. ചിലപ്പോൾ ഓയിലായിരിക്കും, ചിലതിൻ്റെ വാട്ടർ ആയിരിക്കും, ചിലപ്പോൾ കുറച്ചുകൂടി കട്ടിയുള്ള വലിയ മെറ്റീരിയലായിരിക്കും. അപ്പോൾ അതനുസരിച്ച് ചാടുന്ന ഒരു സ്പീഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഫില്ലിംഗ് ടൈം സെറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് എത്ര ML ആണ്, എത്ര ബോട്ടിലിട്ട് എത്ര ടൈമിംഗ് കൊണ്ട് ചാടും എന്നുള്ളത് നമുക്ക് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതുപോലെ വെയ്റ്റിംഗ് ടൈം, അതായത് ഒരെണ്ണം ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്തത് വീണ്ടും ചാടാൻ വേണ്ടിയിട്ടുള്ള ടൈമിംഗ് നമുക്ക് സെറ്റ് ചെയ്തേക്കുകയാണ് വെയ്റ്റിംഗ് ടൈം ചെയ്തേക്കണേ. അതിപ്പോൾ ഞാൻ 1 സെക്കൻഡാണ് വെയ്റ്റിംഗ് ടൈം ചെയ്തേക്കണേ. ഇത് നമുക്ക് ഇത് എത്ര കൗണ്ട്, എത്ര എണ്ണം നമ്മൾ ഫില്ല് ചെയ്തു നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പോർഷൻ നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ റീസെറ്റ് ചെയ്യാം. അടുത്ത ഫില്ലിംഗ് സ്പീഡ്, അതായത് ഇതിൻ്റെ ഫില്ല് ചെയ്യണ സ്പീഡ് വളരെ ഫാസ്റ്റായിട്ട് ഫില്ല് ചെയ്യണോ അത് വളരെ സ്ലോ ആയിട്ടാണ് ഫില്ല് ചെയ്യണത്. ചില സാധനങ്ങളൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ പതയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പോൾ ഫോമുള്ള സാധനങ്ങളൊക്കെ ഫില്ല് ചെയ്യുമ്പോഴും വളരെ ഫാസ്റ്റായിട്ട് ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഫോംസ് ബിൽഡ് ചെയ്യാനും കറക്റ്റായിട്ട് അതിൻ്റെ ഫോം മോളിട്ട് ബോട്ടിലിൻ്റെ മോളിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു വോളിയത്തിൽ ഫില്ല് ചെയ്യാൻ പറ്റാതെ വരും.
അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഈ ഫില്ലിംഗ് സ്പീഡ് നമുക്ക് കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിന് നമുക്ക് ഉപകാരപ്പെടും. ഇതിപ്പോൾ നമുക്ക് 84, 83 അങ്ങനെ പല രീതിയിലും 99 വരെ ഫില്ലിംഗ് സ്പീഡിൽ നമുക്ക് ഫില്ല് ചെയ്യാം. ഇനി നമുക്ക് 3 ബോട്ടിൽസ് ഉണ്ട്. ഇതൊരു 1 ലിറ്ററിൻ്റെ ബോട്ടിലാണ്, ഇതൊരു ചെറിയൊരു ബോട്ടിലാണ്, ഏകദേശം ഒരു 250-300 ml ഉണ്ടാവും. പിന്നെ ഇത് വേറൊരു ബോട്ടിൽ, അങ്ങനെ ഡിഫറെൻറ്റ് ബോട്ടിൽസ് ഉണ്ട്. അപ്പോൾ നമുക്കിത് ഫില്ല് ചെയ്യണം നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു ചെറിയൊരു ബോട്ടിൽ ഫില്ല് ചെയ്യാം. അപ്പോൾ ഈ ബോട്ടിലിന് ടൈം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്, 4.2 ടൈം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് വെച്ച് ഫില്ല് ചെയ്ത് നോക്കാം. കണ്ടോ, ഇങ്ങനെ വെക്കുക. ഇതൊരു കൗണ്ടറിൽ ഒരു ടേബിളിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മുടെ അതേ ഈ ഫുഡ് സ്വിച്ച് ഉണ്ട്, ഈ ഫുഡ് സ്വിച്ചിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ടൈം അനുസരിച്ച് നമുക്കത് വരും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഇങ്ങനെ വെക്കാം. എന്നിട്ട് ഈ ഫുഡ് സ്വിച്ചിനകത്ത് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിയും ആ ഒരു കറക്റ്റ് എത്രയാണോ നമ്മൾ സെറ്റ് ചെയ്തേക്കുന്ന ടൈം കൊണ്ട് വരേണ്ടത് അതവിടെ സെറ്റായി എന്നുള്ളതാണ്. കേട്ടില്ലേ, ഏകദേശം ആ ഒരു ഫിക്സ് ചെയ്തു. അപ്പോൾ നമുക്കിനി ഇത് ഫില്ലപ്പ് ചെയ്യാം. ഇനി അടുത്ത വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 1 ലിറ്റർ ബോട്ടിലാണ്. ഈ 1 ലിറ്റർ ബോട്ടിലിന് ഈ 4 സെക്കൻഡ് മതിയാവത്തില്ല. അതിൻ്റെ ഒരു 1 ലിറ്റർ ബോട്ടിലാണ് നമുക്ക് നിറയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ 21 സെക്കൻഡ് നമ്മളിവിടെ നമ്മൾ എടുത്തിട്ടുണ്ട്. 21 സെക്കൻഡാണ് നമ്മൾ എടുത്തേക്കുന്നത്. 1 ലിറ്റർ വാട്ടർ നിറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സമയം എടുത്തേക്കുന്നത്. വെയിറ്റിംഗ് ടൈം നമ്മൾ 1 സെക്കൻഡ് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് റീസെറ്റ് ചെയ്യാം. ഇവിടെ ഫില്ലിംഗ് സ്പീഡ് 77, നമുക്ക് കുറച്ചും കൂടി ടൈം നമുക്ക് കുറയ്ക്കാം. ഒരു 70 കുറയ്ക്കാം, 60. അപ്പോൾ നമുക്ക് 60 ഇത്രയും ഒരു ചെറിയ ടൈം കൊണ്ട് നമുക്കിത് ചാടി വരും. സ്വിച്ചിനകത്ത് പിടിച്ചൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഏകദേശം ഒരു 21 സെക്കൻഡ് കൊണ്ട് നമുക്ക് ഏകദേശം നിറച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഇത് ഫുള്ള് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ പോയിൻറ്റ് വ്യത്യാസപ്പെടുത്തി 21 സെക്കൻഡ് എന്നുള്ള 21 സെക്കൻഡ് പോയിൻറ്റ് 0 അല്ലെങ്കിൽ 0, 2, 3, 4 അങ്ങനെ നമുക്ക് ഓരോ ഇത്ര കറക്റ്റായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു 4 ml തുടങ്ങി മുകളിലിട്ട് ഒരു 1 ലിറ്റർ, 2 ലിറ്റർ, 5 ലിറ്റർ വരെ ഒരു നമുക്ക് സുഖമായിട്ട് ഇത് ഫില്ല് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇനി നമുക്ക് ഇത് അടച്ച് വയ്ക്കാം. ഇപ്പോൾ നമ്മൾ ഈ 2 ബോട്ടിൽസ് നമ്മൾ ഫില്ല് ചെയ്തു. ഇനി നമുക്ക് ഏകദേശം നടക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ടൈപ്പ് ഓഫ് ബോട്ടിലാണ്. ഇത് ശരിക്കും നിങ്ങൾ യൂസ് പലവരും യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ്. നിങ്ങൾക്ക് ഒരു കെമിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ വളങ്ങൾ അങ്ങനെ ചെറിയ ചെടിക്കടിക്കുന്ന മരുന്നുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈസിയായിട്ട് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നമുക്ക് ഇതുപോലത്തെ ബോട്ടിൽ നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റും. ഇതുപോലെ ബോട്ടിൽസൊക്കെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ബോട്ടിൽസൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇന്ത്യ പാക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി. ഈ മെഷീൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മനസ്സിലായാലോ. ഈ മെഷീൻ എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യാന്നുള്ളത് നമുക്ക് ഈസിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് തന്നെ കുറച്ച് അധികം ഓപ്ഷൻസും നമുക്ക് നോക്കിയാൽ കാണാം. ഇതിനകത്ത് കുറേ ഓപ്ഷൻസ് വേറെ ഉണ്ട്. ഇവിടെ സെറ്റിംഗ് ഉണ്ട്, ഫിക്സ്ഡ് പോയിൻ്റ് ഉണ്ട്, മാനുവൽ ഉണ്ട്, ഓട്ടോ ഉണ്ട്. സെറ്റിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വൺസ് ഈ ഒരു ഇത് എടുത്ത് നമുക്ക് എത്ര എം എൽ ആണ് നമുക്ക് ഇവിടെ പോയിന്റ് നമ്മൾ ആദ്യം ഇവിടെ പോയിന്റ് സെറ്റ് ചെയ്താണ് കാണിച്ചത്. അതുകൊണ്ടാണ് നമുക്ക് ഇതിനകത്ത് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എത്ര ഒരു ബോട്ടിൽ നിറയുമ്പോൾ എത്ര സമയം കൊണ്ടാണ് നമുക്ക് നിറയുന്നുള്ളത് അത് നമുക്കിവിടെ ഒരു ഫിക്സ്ഡ് പോയിന്റ് സെറ്റിംഗ്സിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫിക്സ്ഡ് പോയിന്റ് ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് ആ ടൈമിൽ വീണ്ടും വരും എന്നുള്ളതാണ്. മാനുവൽ ഓപ്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മാനുവലായിട്ട് നമ്മളിപ്പോൾ ചെയ്യുന്ന രീതിയിലാണ് ഇപ്പോൾ മാനുവൽ ഓപ്ഷൻ ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ ഓട്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഈ എപ്പോഴും ഇതിനകത്ത് ക്ലിക്ക് ചെയ്യേണ്ട കാര്യമില്ല. ഇതിനകത്ത് ക്ലിക്ക് ചെയ്യാതെ തന്നെ നമുക്കിതിനകത്ത് ക്ലിക്ക് ചെയ്യാണ്ട് തന്നെ നമുക്കത് ഓട്ടോ ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ആ ഒരു സംഭവം ചെയ്തേക്കുന്നത്. ഓക്കെ, സെറ്റ് ചെയ്തു. ഇവിടെ 1 സെക്കൻഡാണ് നമ്മൾ ടൈം കൊടുത്തേക്കണേ. ഇവിടെ നമുക്ക് റീസെറ്റ് ചെയ്യാം. ഇനി നമുക്കിത് ഓട്ടോയിൽ നിന്നിട്ട് നോക്കാം. ഓട്ടോയിൽ ക്ലിക്ക് ചെയ്തു. ഓട്ടോയിൽ ക്ലിക്ക് ചെയ്യുമ്പോഴും 2 സെക്കൻഡായി നിന്നു. ഇത് കണ്ടോ, കണ്ടല്ലേ, ഓട്ടോമാറ്റിക്കായിട്ട് ഇത് വന്നുകൊണ്ടിരിക്കും. ഇനി നമുക്ക് ഈ ഇവിടെ തന്നെ നമുക്ക് ഓട്ടോ മാറ്റിയിട്ട് നമുക്ക് ഈ ഒരു സെറ്റിങ്സ് അതായത് നമുക്ക് 1 സെക്കൻഡും കൊണ്ട് ഒരിക്കലും നമുക്ക് അടുത്ത കുപ്പി എടുത്ത് വയ്ക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മളൊരു എന്താ ചെയ്യുക, ഇതൊരു 2-3 സെക്കൻഡ് കൂട്ടിയിടുക. 1, 2, 3, 4 സെക്കൻഡ് കൂട്ടിയിടുക, 5 സെക്കൻഡ് കൂട്ടിയിടുക. അതിനുശേഷം നമുക്കിവിടെ സെറ്റ് ചെയ്യാം. ദെൻ ഇവിടെ ഓട്ടോ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കുപ്പി നിറച്ചു. ഒരു കുപ്പി നിറച്ചതിന് ശേഷം ഏകദേശം ഒരു 5 സെക്കൻഡ് കഴിയുമ്പോൾ അടുത്ത കുപ്പി എടുത്ത് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്തതും നമുക്ക് ഈസിയായിട്ട് നിറയ്ക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സ്വിച്ച് എപ്പോഴും ക്ലിക്ക് ചെയ്യേണ്ട കാര്യമില്ല, അങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് നടക്കും. അപ്പോൾ കണ്ടല്ലേ, വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഫില്ല് ചെയ്യാൻ പറ്റുന്ന ഈസി ഫില്ലിംഗ് മെഷീനാണ് ഈ ഒരു CNC ലിക്വിഡ് ഫില്ലിംഗ് മെഷീൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ.
ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ചെറിയ വ്യവസായങ്ങൾ, അതായത് നിങ്ങളുടെ വീട്ടിൽ ചെയ്യാവുന്ന ചെറിയ ബിസിനസ്സുകൾ ഉണ്ടാവും. അതായത് ഈ നമ്മുടെ ഈ ഹെയർ ഓയിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പല ആൾക്കാരും ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് ഉപകാരപ്പെടും. പിന്നെ അതുപോലെ കുഞ്ഞ് വളങ്ങളൊക്കെ ഇല്ലേ, അതായത് ചെടികൾക്ക് അയക്കുന്ന വളങ്ങൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ഫില്ല് ചെയ്യാനായിട്ട് നമുക്ക് കൈകൊണ്ട് ചില കാര്യങ്ങൾ ഫില്ല് ചെയ്യാൻ പറ്റത്തില്ല. അതായത് കൈക്കൊക്കെ ഭയങ്കര സ്മെല്ലൊക്കെ ഉണ്ടാവും ചില കാര്യങ്ങൾക്കൊക്കെ. അപ്പോൾ അങ്ങനെയുള്ളൊക്കെ ഇത് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക, നമ്മുടെ കയ്യിൽ ഒരു തുള്ളി പോലും ആവാത്ത രീതിയിൽ നമുക്ക് ഈസി ആയിട്ട് ഇതേപോലെയുള്ള ബോട്ടിൽസിലൊക്കെ ഫില്ല് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഈ മെഷീൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മനസ്സിലായി. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഞങ്ങൾ വിളിച്ചു, ഞങ്ങൾ നമ്പർ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴാണെന്നുണ്ടെങ്കിൽ വിളിക്കാം. ഇതുപോലത്തെ ഫില്ലിംഗ് മെഷീനെ കുറിച്ച് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാനായിട്ട് നമ്മളെ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് എന്താവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇന്ത്യ പാക്കിങ്ങുമായിട്ട് ബന്ധപ്പെടാം. അതായത് നിങ്ങൾക്ക് ഒരു പുതിയ ഒരു സംരംഭം നിങ്ങളുടെ വിജയത്തിലെത്താനായിട്ട് ഞങ്ങളെക്കൊണ്ട് കഴിയുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കത് വളരെ സന്തോഷമാണ്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് വീഡിയോസുമായിട്ട് ഇന്ത്യ പാക്കിങ് ഇനിയും വരുന്നതായിരിക്കും. അതുപോലെ കൂടുതൽ വീഡിയോസും കൂടുതൽ കാര്യങ്ങളും കാണാനായിട്ട് നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനിയും കാണുന്നവരെ സ്റ്റേ ട്യൂൺ.